സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മധ്യ കേരളത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് തൃശൂർ വഴി മധ്യ കേരളത്തിലേക്ക് എത്തുകയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ ജാഥ ഒരു വലിയ ജനകീയ പിന്തുണ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവുന്നില്ല. അത് അതിൻ്റെ ചിത്രം അതെ, അത് നമ്മൾ ഒരു ജാഥയുടെ വിജയം എന്ന് പറയുന്നത് അതിനകത്തുണ്ടാകുന്ന പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമാകുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി ഈ ഗോവിന്ദൻ മാസ്റ്റർ ദിവസവും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനും പ്രചാരം കിട്ടുന്നുണ്ട് നിലപാടുകൾ. ഇപ്പൊ ബി ജെ പി അടക്കം ആ വിഷയത്തിൽ ദേശീയ തലത്തിൽ നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ പ്രകാശ് ജാവദേക്കറിനെ പോലെയുള്ള ആളുകൾ ആ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനങ്ങളെ തന്റെ പ്രതികരണങ്ങളിൽ ഉൾപ്പെടുത്തും. രണ്ട് തന്നെ ഇപ്പം ജാവദേക്കർ പറയുന്നത് മാത്രമല്ല, ഈ ജാഥ അവിടുന്ന് തുടങ്ങിയതിന് ശേഷം ബി ജെ പി കൊണ്ടുവന്നതാണ് കൊണ്ടുവരുന്നതാണ് ഇപ്പം അമിത്ഷായ തൃശ്ശൂരിൽ അമിത്ഷായ കൊണ്ടുവരുന്നത്. അതിന് മറുപടി പറയാനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പല വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ ജാഥയുടെ എം വി ഗോവിന്ദൻ മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങളിൽ മറുപടി പറയാനാണ് അമിത്ഷാ വരുന്നതെന്നാണ്. അല്ല, സി പി എം ഈ ജാഥ കൊണ്ട് ലക്ഷ്യമിട്ടത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജാഥയുടെ മുദ്രാവാക്യം ഒക്കെ ബി ജെ പിക്കെതിരായും പ്രതിപക്ഷം നടത്തുന്ന ദുരാരോപണങ്ങൾക്കെതിരായും അതെ, അതാണെങ്കിൽ തന്നെയും ശരിക്കും സി പി എം ലക്ഷ്യമിടുന്നത് സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോണിൽ നിന്ന് അവമതിപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. അതിനു വേണ്ടിയിട്ടുള്ള അത് നമ്മൾ ഈ ജാഥയിൽ പ്രസംഗിക്കുന്ന ആളുകളുടെ ജാഥ അംഗങ്ങളുടെ പ്രസംഗം കേട്ടാലും നമുക്ക് വ്യക്തമാകും. ഇപ്പം ബി ജെ പിയെ കടന്നാക്രമിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി അവർക്ക് പറയാനുള്ള അവരുടെ ഉൾരാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. അത് അതൊരു അത് നാം കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് പിന്നെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ജാഥ അംഗങ്ങളാണ് ഉണ്ട്. അത് നല്ല പ്രാസംഗികരാണ്. അവരുടെ പ്രസംഗങ്ങൾക്കൊക്കെ വലിയ കയ്യടി കിട്ടുന്നുണ്ട്. ശരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയിൽ ഒരു വലിയ ശുദ്ധീകരണം എന്നുള്ള ലക്ഷ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മനസ്സിലുണ്ട്. ആ ശുദ്ധീകരണത്തോടൊപ്പം ഈ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ പറയുന്ന ആരോപണങ്ങളെ ഒക്കെ മറയ്ക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അത് നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാവുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു തന്ത്രം. ആ തന്ത്രത്തിലേക്കുള്ള പോക്കാണ്. ശരിക്കും മലപ്പുറം ജില്ലയിലൊക്കെ ഭയങ്കര ആൾക്കൂട്ടമാണ്. മലപ്പുറം, പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട് ഒക്കെ നല്ല ഈ ആദിവാസി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇതിലേക്ക് വരുന്നു, ഈ ജാഥയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞു. ഈ കുറേയൊക്കെ ആരോപണങ്ങൾ വന്നിട്ട് കുടുംബശ്രീക്കാർ മറ്റവർ പറഞ്ഞവരെയൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ ദിവസവും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വരുമായിരുന്നു. ഇത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ കൃത്യമായി ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വമേധയാ ആളുകൾ എത്തുന്നു. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതൊക്കെ വാർത്ത ഇതിനകം തന്നെ വലിയ വാർത്തകളാകേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ജാഥ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായ ഒരു മുൻകൂർ പ്രചരണം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറ്റേ നിർബന്ധിച്ച് വീട്ടമ്മയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്നു, കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ പ്രവർത്തിപ്പിക്കില്ല എന്ന് പറഞ്ഞു, നിർബന്ധിച്ച് അംഗനവാടി ടീച്ചർമാരെ കൊണ്ടുവന്നു, അതുപോലെ മറ്റേ റോഡ് തടസ്സമുണ്ടാക്കി വീട്ടമ്മ ക്ഷോഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഉണ്ടാകുമെന്ന് ഈ സൈബർ ഇടങ്ങളിൽ വലിയ ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കും മുൻകൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, കാരണം നേരത്തെയൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനത്തെ ആരോപണങ്ങൾ ഉയരുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് കണ്ട ഒരു സ്കൂൾ ബസ് കുട്ടികളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അവിടുത്തെ ഏരിയ സെക്രട്ടറി വളരെ കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ ആ സ്കൂൾ ബസ് ആ സ്കൂളിന്റെ ബസ്സല്ല, സ്കൂളിന് വേണ്ടി അവിടുത്തെ നാട്ടുകാർ, അതായത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ചേർന്ന് ധനസമാഹരണം നടത്തി, സ്കൂളിന് വണ്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു സ്വകാര്യ വണ്ടി സ്കൂളിന് വേണ്ടി ഓടുകയാണ്. ആ സ്വകാര്യ വണ്ടി സ്കൂൾ അവധിയായിരുന്നതുകൊണ്ട് ഇവർ വാടകയ്ക്കെടുത്തു. മറ്റൊന്നും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുപോലും ഒളിഞ്ഞുപോയി. അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാരോപിച്ചത് ഒരു പഞ്ചായത്ത് മെമ്പർ അടുത്ത കുടുംബശ്രീക്കാരെ വിളിച്ചു എന്നുള്ളത്, തൊഴിലുറപ്പുകാരെ
പാർട്ടി അല്ലാത്ത ആളുകൾ അവിടെയാണ് ഇപ്പൊ തൊഴിലുറപ്പുകാരെ വിളിക്കുന്നതിനകത്ത് എന്താ പ്രശ്നം? അതിനകത്ത് ഉള്ള സി പി എമ്മുകാർക്ക് അതിൽ പങ്കെടുക്കാം, കോൺഗ്രസുകാർക്ക് മാറിയേക്കാം. അല്ലാതെ ഇപ്പൊ കോൺഗ്രസുകാരെ നിർബന്ധിച്ച് എത്ര നിർബന്ധിച്ചിട്ടായാലും ഒരു കോൺഗ്രസ് കടുത്ത കോൺഗ്രസ് അനുഭാവിയായ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയായ ഒരാൾ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ്. അവർ ഈ പറയുന്ന കോൺഗ്രസുകാരിയോ കമ്മ്യൂണിസ്റ്റുകാരിയോ അല്ല, അല്ല ബി ജെ പി കാരിയോ അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ പോയില്ല. അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു സി പി എംകാര് അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ സജീവ പ്രവർത്തകർ പോകും, നിങ്ങളെ ജോലി നഷ്ടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞാൽ പോലും അടിയുറച്ച പാർട്ടിക്കാർ പോവില്ല. പോവില്ല. ഫ്ലോട്ടിംഗ് ആളുകളുണ്ട്, അവര് ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ആവും, ചില ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആവും. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടെന്നേ. സർക്കാർ ജീവനക്കാരെ പിന്നെ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്. അവര് പലപ്പോഴും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ ജോലിയുടെ സേഫ്റ്റിക്കനുസരിച്ച് അവർക്ക് പണം കിട്ടുന്നതിനനുസരിച്ചൊക്കെ പോകുന്ന ആളുകളുണ്ട്. അവരെയൊന്നും നമ്മൾ പാർട്ടിക്കാർ എന്നുള്ള ഗണത്തിൽ പെടുത്തരുത്. അവര് അവരുടെ ചില ഘട്ടത്തിൽ സി പി എമ്മുകാരെ വിളിക്കുമ്പോൾ ശരി, ഞങ്ങളിപ്പോൾ സി പി എം അനുഭാവികളാണ് എന്നുള്ള നിലയിൽ, അതായത് അധികാരത്തിൽ ഇരിക്കുമ്പോൾ എന്തിനാണ് അവരെ പിണക്കുന്നത് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇനിയിപ്പോ കോൺഗ്രസ് ആണ് ഇവിടെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നേരെ അപ്പുറത്തേക്ക് പോകും. കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ആളെ കിട്ടും, കുറച്ചും കൂടി ആളിനെ കിട്ടും. അത് അതങ്ങനെയാണ്, അതിനെ നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം ഈ എല്ലാ സ്വീകരണ വേദികളിലും ഉണ്ടാകുന്ന ജനപങ്കാളിത്തം ഈ പറയുന്നത് പോലെ വെറുതെ ആരോപണങ്ങൾ കൊണ്ട് തള്ളിക്കളയാവുന്നുള്ള ജനപങ്കാളിത്തമല്ല. തന്നെയല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായി സർക്കാരിനെയും മുൾമുനയും നിർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. അത് നിയമസഭയിലായാലും പുറത്തായാലും അവർ നടത്തുന്ന സമരങ്ങളും നിയമസഭയിൽ നടത്തുന്ന സമരങ്ങളൊക്കെ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ സർക്കാരിനെ കുറിച്ചും പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചൊക്കെ എന്തെല്ലാം ആരോപണങ്ങളാണ് പല കോണിൽ നിന്നും ഈ പറയുന്ന സ്വപ്ന സുരേഷിന്റെ പിന്നെ ഭാഗത്തു നിന്ന് പോലും കഴിഞ്ഞ ദിവസം എന്തെല്ലാം വെല്ലുവിളിക്കുന്നു, ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അതെ, ആ നിലയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ജനകീയ പരിപാടിയാണ്. അതിന് വല്ലാത്തൊരു പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു കെട്ടുറപ്പോടുകൂടി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഊർജ്ജം നൽകുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയല്ല, അദ്ദേഹം തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ടീമിനെ, അതാണ് നമുക്ക് പറയേണ്ടത്, ആ ടീമിനെ പോലും നല്ല രീതിയിൽ പ്രസംഗിക്കാനും ആളുകൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ പിന്നെ നേതൃത്വം. അതെ, ഇവരാരും കാടുകയറി പോകുന്നില്ല. ഇപ്പൊ സ്വരാജ് ആയാലും ജെയ്ക്ക് ആയാലും ഒക്കെ അടിമാത്ര പ്രസക്തമായ പ്രസംഗമാണ്. എല്ലാവരും ആ നിലയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതൊരു സി പി എമ്മിന് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോ ഈ ഒരു ജാഥ നടത്തിയത് കൊണ്ട് സി പി എം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് ജയിക്കുമെന്നൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരിക്കുന്ന ചില വീഴ്ചകൾ, ചില ജനങ്ങളെ ചില വീഴ്ചകൾ, ഈ പറയുന്ന ആരോപണങ്ങൾ, അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം എന്ന നിലയിൽ, സംഘടനയെ വീണ്ടും ഊർജ്ജസ്വലമാക്കുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ അതിനെ വിനിയോഗിക്കുന്നു.